NGC ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 1 BA ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് സ്കിൽസ് എന്ന ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂൾ 1 ലാസ്റ്റ് പോർഷനായിട്ടുള്ള ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു 1 പേജ് മാത്രമുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു പേജ് ഒരു 1 പേജ് ടോപ്പിക്ക് മാത്രമേ ഉള്ളെങ്കിലും എക്സാമിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു പേജിനകത്ത് വരുന്നത്. പേജ് നമ്പർ 5 ആണ് ടെക്സ്റ്റിനകത്ത്. ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ടോപ്പിക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ടോപ്പിക് എന്താണെന്ന് നോക്കാം. So languages are windows of communication that help connect people all over the world. എന്താണ് പറയുന്നത്? നമ്മുടെ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ജനങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒന്നാണെന്ത് നമ്മുടെ ഒരു ലാംഗ്വേജസ് അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നത്. ദേ ആർ ദ വിൻഡോസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഹെൽപ് കണക്ട് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തെ എല്ലാവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒന്നാണെന്ത് ഒരു ഘടകമാണേത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലേണിംഗ് എ ലാംഗ്വേജ് ഇസ് നോട്ട് ഓൺലി എ ചാലഞ്ച് ബട്ട് ഓൾസോ എ വെരി റിവാർഡിംഗ് പ്രോസസ്. ഒരു ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, വളരെയധികം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒട്ടും അറിയാത്ത ഒരു പുതിയൊരു ഭാഷ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ അത് മാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷെ അതെന്താണ്, നമ്മളത് ചെയ്താൽ ഒരു പുതിയൊരു ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഓപ്പൺ ആകുന്നത് വളരെയധികം വലിയൊരു ഫീൽഡ് ആണ് അല്ലെങ്കിൽ എന്താണ് വളരെയധികം റിവാർഡിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് പുതിയൊരു ഭാഷ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. അക്വൻറ്റൻസ് വിത്ത് ഡിഫറെന്റ് ലാംഗ്വേജസ് എംപവേഴ്സ് അസ് ആൻഡ് ഇൻസ്റ്റിൽസ് കോൺഫിഡൻസ് ടു ഫേസ് ദ വേൾഡ്. അക്വൻറ്റൻസ് മീൻസ് ഫെമിലാരിറ്റി. അപ്പൊ ഫെമിലാരിറ്റി വിത്ത് ഡിഫറെന്റ് ലാംഗ്വേജസ് എംപവേഴ്സ് അസ് ടു ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ആൻഡ് ഫേസ് ദ വേൾഡ്. നമ്മുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ, ഒരു കോൺഫിഡൻസ് നിറയ്ക്കാനും ലോകത്തെ പല ഭാഗത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ പലരെയും ഫേസ് ചെയ്യാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നതാണ് എന്ത് പുതിയൊരു ഭാഷ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്ക് മലയാളം മാത്രം അറിയുന്ന ഒരാൾക്ക് പുറത്ത് രാജ്യങ്ങൾ അല്ലെങ്കിൽ പുറത്ത് ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ അത്തരത്തിലുള്ള പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു പേടി വരാം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം മനസ്സിലാക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരാം. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാം, വളരെ കോൺഫിഡൻറ്റോടെ കൂടി തന്നെ എന്ത് ചെയ്യാൻ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്കുള്ള ആൾക്കാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരോട് കാര്യങ്ങൾ പറയാനും അവരെ ഫേസ് ചെയ്യാനും ഒക്കെ സാധിക്കും. സോ അതാണ് പറയുന്നത് എന്താണ്, ഇത് വളരെയധികം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് നേടിത്തരുന്ന ഒന്നാണെന്ത് നമ്മളൊരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ എൻഹാൻസസ് അവർ എംപ്ലോയബിലിറ്റി ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ്. നമുക്ക് ജോലി സാധ്യതകൾ എന്ത് ചെയ്യും, ഇത് വളരെയധികം വർദ്ധിക്കും. Language learning, unlike other subjects in the curriculum, is not an uphill task if it is done in the right manner. അപ്പോൾ വ്യക്തമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് ബാക്കിയുള്ള ഒരു അല്ലെങ്കിൽ ബാക്കിയുള്ള സയൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് പോലെ വലിയ ഒരു ഇതല്ല, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇറ്റ് ഇസ് നോട്ട് റോക്കറ്റ് സയൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ഒരു പുതിയൊരു ഭാഷ പഠിക്കുക എന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കും പുതിയൊരു ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ നീഡ് എന്താണ് എന്നൊക്കെ ഉള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും. അതിൻ്റെ ആൻസറാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. എന്താണ്, ഇറ്റ് എംപവേഴ്സസ് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഒരു കോൺഫിഡൻസ് തരാം, നമ്മളൊരു നമ്മൾ എംപവേർഡ് ആകും. ഇറ്റ് എംപവേഴ്സസ് ആൻഡ് ഇൻസ്റ്റിൽസ് കോൺഫിഡൻസ് ടു ഫേസ് ദ വേൾഡ് ആൻഡ് ഓൾസോ ഇറ്റ് എൻഹാൻസസ് അവർ എംപ്ലോയബിലിറ്റി. ഇതൊക്കെയാണ് എന്ത്, നമുക്കൊരു പുതിയൊരു കോൺഫിഡൻസ് തരുന്നു, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ആർജവം തരുന്നു, നമുക്ക് പുതിയൊരു എംപ്ലോയബിലിറ്റി തരുന്നു, അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതൊക്കെയാണ് എന്ത് ഒരു പുതിയൊരു ഭാഷ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതുക. ആൻഡ് ഓൾസോ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മളൊരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ട രീതിയിൽ തന്നെയാണ് പഠിക്കുന്നതെങ്കിൽ എന്താണ് റോക്കറ്റ് സയൻസ് പോലെ അല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല എന്ത് നമ്മളൊരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഹാസ് ഗോൺ ഓൺ ടു ബിക്കം ദ ലിംഗോ ഫ്രാങ്ക ഓഫ് മെനി കൺട്രീസ്. ലിംഗോ ഫ്രാങ്ക മീൻസ് ഒരു കോമൺലി യൂസ്ഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ എന്താണ് ഒരു കോമൺലി സ്പോക്കൺ ലാംഗ്വേജ് ഓഫ് ദ നേഷൻ, അതാണ് ലിംഗോ ഫ്രാങ്ക എന്ന ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് ഹാസ് ഗോൺ ഓൺ ടു ബിക്കം ദ ലിംഗോ ഫ്രാങ്ക ഓഫ് മെനി കൺട്രീസ് ത്രൂ ഔട്ട് ദ വേൾഡ് ആൻഡ് ദിസ് ഹാസ് റിസീവ്ഡ് ദി അറ്റൻഷൻ ഓഫ് ELT എക്സ്പേർട്സ്. ELT എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എക്സ്പേർട്സ്.
and who have been engaging in devising adequate methodologies to cater to current needs. അപ്പോൾ എന്താണ് നമ്മുടെ പല രാജ്യങ്ങളും ലോകത്തിന്റെ പല രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ അവരുടെ ഒരു ലിംഗ്വ ഫ്രാങ്ക അല്ലെങ്കിൽ അവരുടെ ഒരു കോമൺ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ലാംഗ്വേജ് കൂടുതൽ എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അതിനുവേണ്ടിയുള്ള പുതിയ മെത്തേഡ്സ് അന്വേഷിക്കുകയാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ELT എക്സ്പേർട്സ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് മോർ ഓവർ വിത്ത് അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി ആൻഡ് ബിസിനസ് ഇന്ററാക്ഷൻസ് അക്രോസ് ദ ഗ്ലോബ് ഇംഗ്ലീഷ് ഹാസ് എമേർജ്ഡ് ആസ് എൻ എസെൻഷ്യൽ ടൂൾ ഫോർ ഇന്ററാക്ഷൻ. എന്താണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള, അല്ലെങ്കിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു വേൾഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇംഗ്ലീഷിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അത്രയ്ക്കും വലുതാണ്. ഇറ്റ്സ് വൈഡ് സ്പ്രെഡ് യൂസേജ് മേക്സ് ഇറ്റ് ഇൻഎവിറ്റബിൾ ഫോർ എൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ടു അക്യൂർ എ മിനിമം ലെവൽ ഓഫ് കോമ്പറ്റൻസ് ഇൻ ദ ലാംഗ്വേജ്. ആ ഒരു ലാംഗ്വേജിന്റെ ആ ഒരു വേൾഡിലെ ഡോമിനൻസ് കാരണം തന്നെ എന്താണ് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണ് ജീവിതത്തിൽ എന്ത് വേണം, ഒരു മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഏത് ലാംഗ്വേജിൽ വേണം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേണം എന്നുള്ളത് ഇൻഎവിറ്റബിൾ ആണ്, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒന്ന് ആണ്. ഹവവർ Among most non-native speakers, proficiency in English has become a major obstacle, preventing them from getting ahead in life. എന്താണ് ഇതൊക്കെയാണെങ്കിൽ കൂടി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു ഭാഷയാണ്, ലോകത്തിന്റെ ആ ഒരു ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷിനെ പഠിക്കാനായിട്ട് പുതിയ പുതിയ മെത്തോഡോളജീസ് ആര് നമ്മുടെ ELT എക്സ്പേർട്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ലൈഫിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു മിനിമം ബേസിക് ഒരു ഇതെങ്കിലും വേണം എന്നൊക്കെയാണെങ്കിൽ കൂടി എന്താണ് ഒരു നോൺ നേറ്റീവ് സ്പീക്കറിനെ സംബന്ധിച്ച്, നോൺ നേറ്റീവ് സ്പീക്കർ എന്ന് വെച്ചാൽ ഒരു അവരുടെ മദർ ടങ് ഇംഗ്ലീഷ് അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ഹാസ് ബിക്കം എ മേജർ ഒബ്സ്റ്റക്കിൾ പ്രിവെന്റിംഗ് ദം ഫ്രം ഗെറ്റിംഗ് എ ഹെഡ് ഇൻ ലൈഫ്. അങ്ങനത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫഷൻസ് അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് മാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയരങ്ങൾ കൈവരിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം തന്നെ ആണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. So what creates these difficulties for the second language learners? What are some of the hurdles that a second language learner encounters? അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ഒരു നോൺ നേറ്റീവ് സ്പീക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് മാസ്റ്റർ ചെയ്യാനായിട്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൽ എന്തൊക്കെയാണ് അവർ ഇനി കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോണത്. So learning the basics of any language is an exciting and fun-filled activity provided the learner is eager and passionate about it. ഒന്നാമത്തെ കാര്യം എന്താണ്, ഇത് പഠിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ടാകണം, ഒരു പാഷൻ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ഒരു ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ നമുക്ക് ആ ഒരു ഭാഷ അല്ലെങ്കിൽ പുതിയൊരു ഭാഷ ഏത് ഭാഷ ഇംഗ്ലീഷ് ആയാലും അറബായാലും ഏത് ഭാഷയായാലും എന്ത് ചെയ്യാൻ സാധിക്കൂ നമുക്ക് അതിനെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കൂ. അത് നമ്മൾ ശ്രമിക്കുന്ന വ്യക്തിക്ക് എന്ത് വേണം, മനസ്സിന്റെ ഉള്ളിൽ ഒരു താല്പര്യം വേണം, ഒരു ഇൻട്രസ്റ്റ് വേണം, എങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ സാധിക്കൂ ആ ഒരു ലാംഗ്വേജിനെ മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കൂ. ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ഹെൽപ്സ് ദ ലേണേഴ്സ് ഇൻ ഹിസ് പ്രോസസ് ഓഫ് അക്യൂറിംഗ് ദ ലാംഗ്വേജ്. എന്താണ് നമ്മൾ ഈ ഒരു പുസ്തകം എടുത്ത് വായിക്കുക എന്നുള്ളതിന് പകരം പല ആക്ടിവിറ്റീസിലൂടെയൊക്കെ പഠിക്കുന്ന അത്തരത്തിലുള്ള രീതികൾ എന്ത് സഹായിക്കും, പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ആ ഒരു ലാംഗ്വേജിനെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ഹെൽപ്സ് ദ ലേണർ ഇൻ ഹിസ് പ്രോസസ് ഓഫ് അക്യൂറിംഗ് ദ ലാംഗ്വേജ്. Learning a language involves acquiring competency in micro skills and macro skills. ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് മാസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ലാംഗ്വേജിന്റെ മൈക്രോ സ്കിൽസിലും മാക്രോ സ്കിൽസും നമ്മൾ ഒരുപോലെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരുപോലെ മാസ്റ്റർ ചെയ്താൽ മാത്രം എന്ത് ചെയ്യാൻ സാധിക്കൂ ആ ഒരു ലാംഗ്വേജ് നമുക്ക് ഫെമിലിയർ ആയി അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. സോ ഇനി പറയാൻ പോണത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് മാക്രോ സ്കിൽസ് ആൻഡ് മൈക്രോ സ്കിൽസ് എന്നുള്ളത്. സോ എന്താണ് ദ മാക്രോ സ്കിൽസ് ആർ ദ ബേസിക് ലാംഗ്വേജ് സ്കിൽസ് വിച്ച് ഈസ് ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കാൻ മീൻ ശ്രദ്ധിച്ച മനസ്സിലാക്കുക. ലിസണിങ് ലിസണിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ശ്രദ്ധിക്കുക എന്നുള്ളതല്ല, ശ്രദ്ധിച്ചത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ലിസണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ലിസണിങ് സ്പീക്കിംഗ് അത് സംസാരിക്കുക, റീഡിംഗ് അത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാൻ പറ്റുക, ആൻഡ് റൈറ്റിംഗ് നമുക്കത്
നമ്മുടെ മനസ്സിലുള്ള കാര്യം എഴുതാൻ പറ്റുക. ഇങ്ങനത്തെ നാല് കാര്യങ്ങൾ, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഈ നാല് സ്കിൽസിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ലാംഗ്വേജിന്റെ മാക്രോ സ്കിൽസ് എന്ന് പറയുന്നത്. ഒരു ഭാഷ കേട്ടാൽ അത് മനസ്സിലാക്കാനും അതിൽ ആ ഭാഷയിൽ തന്നെ സംസാരിക്കാനും ആ ഭാഷ എഴുതാനും വായിക്കാനും ഒക്കെ സാധിക്കുക. ഇതൊക്കെയാണ് എന്ത് നമ്മളെ ഒരു ലാംഗ്വേജിന്റെ മാക്രോ സ്കിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ പാർട്ടാണ് ഒരു ലാംഗ്വേജിന്റെ ബാക്കി പാർട്ടാണ് ഇത്, അതിന്റെ മൈക്രോ സ്കിൽസ് എന്ന് പറയുന്നത്. എന്താണ് മൈക്രോ സ്കിൽസ്? ദ മൈക്രോ സ്കിൽസ് ഇൻക്ലൂഡ് പ്രൊണൗൺസിയേഷൻ, വൊക്കാബുലറി, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. നമുക്ക് ഈ ഒരു മൈക്രോ സ്കിൽസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് എപ്പോഴും പ്രശ്നമായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൈക്രോ സ്കിൽസ്. എന്തൊക്കെയാണ്? അതിന്റെ പ്രൊണൗൺസിയേഷൻ, നമ്മൾ ഫോണറ്റിക്സ് ഒക്കെ നോക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഊപ്പാട് വന്നു പോകും. ഒരു അറിയാത്തൊരു വ്യക്തിക്കാണെങ്കിൽ എന്ത് പറ്റും, ഊപ്പാട് വന്നു പോയി. ഒരു പ്രൊണൗൺസിയേഷൻ ഒക്കെ ശരിയാക്കി പറയുക എന്നുള്ള ഒരു സാഹിബിന്റെ സംസാരവും ഇന്ത്യക്കാരുടെ ഇംഗ്ലീഷ് സംസാരവും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ആ ഒരു മൈക്രോ സ്കിൽസിൽ വരുന്നതാണ് ഏത്, അതിന്റെ ഒരു പ്രൊണൗൺസിയേഷൻ, അതിന്റെ വൊക്കാബുലറി, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. സോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതിന്റെ മൈക്രോ സ്കിൽസും മാക്രോ സ്കിൽസും, ഈ രണ്ട് ഭാഗങ്ങളും പഠിച്ചാൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തു എന്ന് പറയാൻ പറ്റൂ, ആ ഒരു ലാംഗ്വേജിനെ നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പറയാനായിട്ട് സാധിക്കും. സോ ഇത് നമുക്ക് എക്സാമിന് ഞാൻ പറഞ്ഞു ആ ഒരു മൈക്രോ സ്കിൽസും മാക്രോ സ്കിൽസും, എന്താണ് മൈക്രോ സ്കിൽ എന്താണ് മാക്രോ സ്കിൽസ് എന്നൊക്കെ ഉള്ളത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്ന കാര്യമാണ്. സോ ജസ്റ്റ് ആ ഒരു സെന്റൻസ് അങ്ങ് കാണാതെ പഠിച്ചിരുന്നാൽ മതി. മാക്രോ സ്കിൽസ് ആർ ദ ബേസിക് ലാംഗ്വേജ് സ്കിൽസ് വിച്ച് ഇസ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ആൻഡ് ദ മൈക്രോ സ്കിൽസ് ഇൻക്ലൂഡ് പ്രൊണൗൺസിയേഷൻ, വൊക്കാബുലറി, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ് ബൈ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ പ്രോസസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ ലൈക്ക് ദ മദർ ടങ് റാദർ ദാൻ ലാംഗ്വേജ് ലേണിംഗ്. അപ്പൊ നമ്മൾ നേരത്തെ ഈ ഒരു ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്, ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ എന്താണ് നമ്മുടെ പല രാജ്യങ്ങളും അതിന്റെ ലിംഗ്വ ഫ്രാങ്ക ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇ എൽ ടി എക്സ്പേർട്സ് എല്ലാവരും ഇത് ഈ ഒരു ഭാഷ എളുപ്പത്തിൽ പഠിക്കാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള പല വേസ് ഡിഫറെന്റ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനത്തെ അവരുടെ ആ ഒരു ഇതിന്റെ ഫലമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്, നമ്മളെ ഒരു ഭാഷ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, നമ്മൾ ലാംഗ്വേജ് ലേണിങ്ങിന് പകരം ലാംഗ്വേജ് അക്വിസിഷൻ മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത് ആ ഒരു ലാംഗ്വേജിലേക്ക് നമ്മൾ ആദ്യം ചുവടുവെക്കേണ്ടത്. അതായത് നമ്മളിപ്പോ സ്കൂളിലൊക്കെ പഠിച്ചത് എങ്ങനെയാണ്, ഒരു ഭാഷ ഒരു പഠിക്കാനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ നമ്മുടെ മദർ ടങ് എങ്ങനെയാണ്, നമ്മൾ കേട്ട് മനസ്സിലാക്കി പഠിച്ച് സ്വയം പറഞ്ഞ് അല്ലെങ്കിൽ സ്വയം നമ്മൾ പഠിച്ചതാണ് നമ്മുടെ മദർ ടങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു രീതിയിൽ നമ്മുടെ മദർ ടങ് എങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കിയൊക്കെ പഠിച്ചത് ആ ഒരു രീതിയിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ വേറെ ഏതൊരു ഭാഷയായാലും പഠിക്കാൻ എന്നുള്ളതാണ് എന്ത് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇ എൽ ടി എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. സോ ലേണിംഗ് ഇംഗ്ലീഷ് ബൈ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ ലാംഗ്വേജ് അക്വിസിഷൻ ലൈക്ക് ദ മദർ ടങ് റാദർ ദാൻ ലാംഗ്വേജ് ലേണിംഗ്. Hence, the major focus shall be on acquiring the primary skill that is listening. So, നമ്മൾ ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് അല്ല പകരം ലാംഗ്വേജ് അക്വിസിഷനിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന പോലത്തെ ഒരു വേൾഡ് ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ. സോ ഇങ്ങനെ ഒരു ലാംഗ്വേജ് അക്വിസിഷന് വേണ്ടി നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ടത് ഏതിലാണ്, നമ്മുടെ ആ ഒരു മാക്രോ സ്കില്ലായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ലിസണിങ്ങിലാണ്. നമ്മൾ മറ്റുള്ളവർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പൊ സി ബി എസ് ഇ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു ലാംഗ്വേജ് ലാബ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. ആ ലാംഗ്വേജ് ലാബിനകത്ത് വലിയ കമ്പ്യൂട്ടറും ഒക്കെ വെച്ച് സ്റ്റുഡൻസിനെല്ലാം വലിയ ആ ഒരു ഹെഡ്ഫോണും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അതിനകത്തൂടെ ആ ഒരു ഇംഗ്ലീഷ് നേറ്റീവ് ഇംഗ്ലീഷ് ആൾക്കാരൊക്കെ സംസാരിക്കുന്നതിന്റെ കോൺവേഴ്സേഷൻസ് നമുക്ക് പ്ലേ ചെയ്ത് തരും. എന്തിനാണ്, അത് നമ്മൾ ലിസൺ ചെയ്യുക, നമ്മളത് ശ്രദ്ധിച്ച് അതിലുള്ള ആ ഒരു ഇന്റോണേഷൻസും പിച്ചും സ്ട്രെസ് കൊടുക്കുന്നതും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ആണ് എന്ത് ചെയ്യേണ്ടത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത്. എ നേറ്റീവ് സ്പീക്കർ ലേൺസ് ദ ലാംഗ്വേജ് ബൈ ലിസണിങ് ടു ഇറ്റ്സ് അട്ടറൻസസ്. ആ ഒരു ലാംഗ്വേജിന്റെ സംസാരം, അതാണ് നമ്മൾ പറഞ്ഞ ഒരു കോൺവെർസേഷൻസ് കേൾക്കുന്നതിലൂടെ അല്ലെങ്കിൽ അതിൽ ലിസൺ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുതിയൊരു ഭാഷ പഠിക്കേണ്ടത്. ദ നാച്ചുറൽ റിതംസ് ആൻഡ് പാറ്റേൺസ് ഓഫ് ഇന്റോണേഷൻ ആർ ഇന്റേണലൈസ് ത്രൂ ലിസണിങ്. ഇങ്ങനെ കേട്ട് 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 എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിൽ ആ ഒരു ലാംഗ്വേജിൽ എവിടെയാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്, എവിടെയാണ് അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് കേട്ട് എന്ത് ചെയ്യണം, മനസ്സിൽ പതിയണം. എന്നിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള സ്പീക്കിംഗിലിട്ടൊക്കെ
പോവാൻ. അപ്പൊ എന്ത് ചെയ്യും, നാച്ചുറലി നമ്മുടെ മനസ്സിൽ നിന്ന് മനസ്സിലുള്ള ആ ഒരു നോളജ്, നമ്മൾ കേട്ട് ശീലിച്ച ആ ഒരു നോളജ് എന്ത് ചെയ്യും, നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോ ഒക്കെ അതിലേക്ക് വരും. സോ ആ ഒരു രീതിയിൽ വേണം പഠിക്കാനെന്നാണ് പറയുന്നത്. Listening is a conscious activity and requires the listener to actively get involved in it. നമ്മൾ നേരത്തെ പറഞ്ഞു ലിസണിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തല്ല, വെറുതെ ജസ്റ്റ് കേട്ടിരിക്കുക എന്നുള്ളതല്ല, കേട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ ലിസണിങ് എന്നുകൊണ്ട് പറയുന്നത്. ലിസണിങ് ഇസ് എ കോൺഷ്യസ് ആക്ടിവിറ്റി ആൻഡ് റിക്വയർസ് ദ ലിസണർ ടു ആക്റ്റീവ്ലി ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ. നമ്മൾ ശ്രദ്ധയോടെ തന്നെ കേൾക്കുക എന്നുള്ളതിലാണ് ലിസണിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇറ്റ് റിക്വയർസ് ഫോക്കസ്, അറ്റൻഷൻ ആൻഡ് വില്ലിംഗ്നെസ് ടു റിസീവ് ദ മെസ്സേജ്. നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ആയാലും, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പോഡ്കാസ്റ്റ് രീതിയിലാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ പോലും എന്ത് ചെയ്യണം, നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യൂ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ലിസൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഓണാക്കി വെച്ചിട്ട് മറ്റു പല കാര്യങ്ങളിലും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പല പോയിന്റും മിസ്സാകും, അല്ലെങ്കിൽ ലാസ്റ്റ് ഈ വീഡിയോ തീരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഓർമ്മ വരില്ല, പല പോയിന്റ്സ് പിന്നെ പറയുമ്പോൾ മിസ്സായതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പൊ എന്ത് ചെയ്യണം, ടു ലിസൺ കെയർഫുള്ളി യു നീഡ് ഫോക്കസ്, എന്ത് ചെയ്യണം, ശ്രദ്ധയോടെ ആൻഡ് അറ്റൻഷൻ, ഫോക്കസ് അറ്റൻഷൻ ആൻഡ് വില്ലിംഗ്നെസ് ടു റിസീവ് ദ മെസ്സേജ്. പറയുന്ന കാര്യം കേൾക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുള്ളൊരു വില്ലിംഗ്നെസ്സോടെ ഫോക്കസോടെ അറ്റൻഷനോടെ ഇരുന്നാൽ മാത്രം എന്ത് ചെയ്യാൻ സാധിക്കൂ, നമുക്ക് ആ ഒരു പറയുന്ന മെസ്സേജ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് വിത്തൌട്ട് ആക്റ്റീവ് ലിസണിങ് ഇറ്റ് വിൽ ബി നിയർലി ഇംപോസിബിൾ ടു ലേൺ എ ലാംഗ്വേജ്. നമ്മളിപ്പോ എല്ലായിടത്തും പറയുന്നതാണ് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ആ ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റാതെ പോകും. അതുപോലെ തന്നെയാണ് ഒരു ലാംഗ്വേജിന്റെ കേസിൽ, നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്ത് പറ്റില്ല, നമുക്ക് ആ ലാംഗ്വേജ് പഠിക്കാനും സാധിക്കില്ല. വിത്തൌട്ട് ആക്റ്റീവ് ലിസണിങ് ഇറ്റ് വിൽ ബി നിയർലി ഇംപോസിബിൾ ടു ലേൺ എ ലാംഗ്വേജ്. And listening to English language helps a learner understand not only the music of the language but also other subtleties like pronunciation which involves stress and intonation. എന്താണ് പറയുന്നത്, ഒരു ലാംഗ്വേജ് ലേണറിനെ, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷ അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ അത് എന്തിനൊക്കെ സഹായിക്കും, അതിന്റെ ആ ഒരു ലാംഗ്വേജിന്റെ അതിന്റെ ഒരു പ്രൊണൗൺസിയേഷൻ മനസ്സിലാക്കാനും ആ ഒരു വേർഡ്സ് ഓരോ വേർഡ്സ് പറയുമ്പോൾ അതിൽ എവിടെയൊക്കെ സ്ട്രെസ് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏതിലൂടെ സാധിക്കും, ആ ഒരു ലാംഗ്വേജ് ലിസൺ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. ലിസണിങ് എക്സ്റ്റെൻസീവ്ലി ടു ഇംഗ്ലീഷ് എനേബിൾസ് ദ ലേണർ ഇൻ ദ അക്വിസിഷൻ ഓഫ് ദ ലാംഗ്വേജ് ടു പെർഫോം അതർ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ലൈക് സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അപ്പൊ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുകയും അത് പിന്നീട് നമുക്ക് സ്പീക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ നേരത്തോ എഴുതാൻ നേരത്തോ ഒക്കെ വായിക്കാൻ നേരത്തോ ഒക്കെ നമ്മളെ ആ ഒരു നമ്മളൊരു കേട്ട് പഠിച്ച് ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച ആ സ്കിൽസ് നമ്മളെന്ത് ചെയ്യും, നമ്മളെ സഹായിക്കും. സ്പീക്കിംഗ് ഈസ് ആൻ ആക്റ്റീവ് സ്കിൽ ദാറ്റ് റിക്വയർസ് എ സിൻസിയർ ഇൻവോൾവ്മെന്റ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഫ്രം ദ ലേണർ. സ്പീക്കിംഗ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. എന്താണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്, ഒരു സിൻസിയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പുതിയൊരു ഭാഷ പഠിച്ച് അതിൽ സംസാരിക്കുക എന്നുള്ളത് എന്താണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത്രയും ഇൻവോൾവ് ആയിട്ട് അത്രയും ശ്രദ്ധിച്ച് ഫോക്കസോടെ അറ്റൻഷനോടെ ഒക്കെ കേട്ടിരുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് അതിൽ ഒരു ഡോമിനൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. It demands basic linguistic competency and a strong desire to master the language. Appo oru bhasha samsarikkanayittu namukku endu venam, it demands basic linguistic competency and aa oru language inde basic karyangalengil nammal arinirikkanam, adu pole enna endanu, and also a strong desire to master the language, aa oru bhasha namukku enganeyum padichedutte pattu ennulla oru ഒരു മാനസികാവസ്ഥയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലാംഗ്വേജ് പുതിയൊരു ഭാഷ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൺസിസ്റ്റന്റ് എഫേർട്ട് വിൽ ഗിവ് യു ദ ഡിസൈഡ് റിസൾട്ട്സ്. സിൻസ് ഇംഗ്ലീഷ് ഈസ് എ ലേൺഡ് ലാംഗ്വേജ് ഫോർ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ഹാവ് റിസീവ്ഡ് മോർ അറ്റൻഷൻ ഇൻ ക്ലാസ് റൂംസ്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ ആ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ എന്തായിട്ടാണ്, ഒരു അക്യൂർഡ് ലാംഗ്വേജ് ആയിട്ടാണ് പഠിക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയാണ്, നമ്മളൊരു നോൺ നേറ്റീവ് ലാംഗ്വേജ് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പഠിക്കുന്നത്, നമ്മൾ ഇംഗ്ലീഷിനെ ഒരു ലേൺഡ് ലാംഗ്വേജ് ആയിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്.
ഒരു ലേൺഡ് ലാംഗ്വേജും അക്വേർഡ് ലാംഗ്വേജ്. അക്വേർഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആരും പ്രത്യേകം പഠിപ്പിക്കുന്നില്ല, നമ്മൾ ചുറ്റുപാടിൽ നിന്ന് കേട്ട് പഠിക്കുന്നതാണ് അക്വേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലേൺഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് പഠിച്ചതുപോലെ എഴുതിയും വായിച്ചും ഒക്കെ പഠിക്കുന്ന രീതി, അതാണ് ലേൺഡ് ലാംഗ്വേജും അക്വേർഡ് ലാംഗ്വേജും നമ്മളെ വ്യത്യാസം. നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇംഗ്ലീഷ് ഈസ് ആൻ അക്വേർഡ് ലാംഗ്വേജ് ഫോർ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. ഇംഗ്ലീഷ് ഈസ് എ ലേൺഡ് ലാംഗ്വേജ് ഫോർ ദ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ്. നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് മദർ ടങ് ആയിട്ട് വരാത്ത ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് എന്താണ്, അക്വേർഡ് അല്ല, അത് ലേൺഡ് ലാംഗ്വേജ് ആണ്. സോ സിൻസ് ഇംഗ്ലീഷ് ഈസ് എ ലേൺഡ് ലാംഗ്വേജ് ഫോർ ദ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ്, reading and writing skills have received more attention in the classrooms. appo nammal padikkunna oru language ayathondu allengi acquired ne pagaram learned aayittulla oru language aanu english, adondu thanne class murigalilokke namakku koodathil importance evideyanu koduthathu, nammal adine writing ilum adu pole thanne reading ilum okkeyanu നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇൻ ദ ആൾട്ടേർഡ് റിയാലിറ്റി ഓഫ് ദ ഓവർവെൽമിംഗ് പ്രസൻസ് ഓഫ് ഇന്റർനെറ്റ്, ലാംഗ്വേജ് ലേണിംഗ് ക്യാൻ ബി മെയ്ഡ് ഈസിയർ ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദ ഓപ്പർച്യൂണിറ്റീസ് ദ വെബ് പ്രൊവൈഡ്സ് ഇൻ ലേണിംഗ് ദ ലാംഗ്വേജ്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന് ഇതിന്റെ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് സാധിക്കും, നമ്മുടെ ഈ ആ ഒരു ഇന്റർനെറ്റിന്റെയും അത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുതിയൊരു ഭാഷ പഠിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തല്ല, വലിയൊരു ടാസ്ക് ആയിട്ട് കാണുന്നില്ല. കാരണം എന്താണ്, നമുക്കിപ്പോ പല കാര്യം, നമുക്കിപ്പോ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അതിന്റെ ലാംഗ്വേജിന്റെ ഗ്രാമറും പ്രൊണൗൺസിയേഷനും കാര്യങ്ങളും എല്ലാം പറയുന്ന പല യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ആപ്പുകളുണ്ട്, പല ആക്ടിവിറ്റീസിലൂടെ പഠിക്കുന്ന പല ആപ്പുകളുണ്ട്. സോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാലത്ത് എന്താണ്, നമുക്ക് ഒരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് വലിയ എന്താണ്, വളരെയധികം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. നമ്മൾ ഇനി പഠിക്കാൻ പോണതാണ് ഓരോ സ്കിൽസ്, നമ്മൾ പറഞ്ഞ ഈ ഒരു മാക്രോ സ്കിൽസും മൈക്രോ സ്കിൽസും ഇതെല്ലാം നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ പഠിക്കും. സോ ഇതാണ് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ്. ഇതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ഈ ടെക്സ്റ്റിന്റെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് കണക്കാക്കേണ്ടത്.